അപ്പൊ മമ്മൂക്ക ഇതുപോലൊരു ക്യാരക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവൻ ചെയ്തോളും എന്നുള്ളൊരു തോന്നലാണല്ലോ. എനിക്ക് തോന്നുന്നത് മമ്മൂക്ക ഇവിടെ ഡിസപ്പോയിന്റഡ് ആയി തോന്നുന്നു എന്റെ പെർഫോമൻസ്. ഇവൻ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് എടാ ഇത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്. അല്ല ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഡി ക്യു അത് കഴിഞ്ഞപ്പോഴത്തേക്കും വാച്ച് യുവർ ബാക്ക് ബ്രോയി എന്ന് പറഞ്ഞിട്ട് പുറത്തായിട്ടിട്ടേ വാച്ച് യുവർ ബാക്കോ. പിന്നെ ഒരു കുറച്ച് നാള് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആരും ഉണ്ടാവില്ല, നിനക്ക് നോക്കിയാൽ നീ തന്നെ ഉള്ളൂ, സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുന്നതാണെന്ന് പിന്നെ മനസ്സിലായി. പുള്ളിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് റൂമിൽ പോയിരുന്നു കാണിച്ചോളുക, അല്ലാതെ പുറത്ത് നമ്മുടെ നെഞ്ചത്ത് കയറരുത്. നേരത്തെ പറഞ്ഞില്ല അസിസ്റ്റൻസ് പണിയെടുക്കുന്നില്ല, അങ്ങനല്ല, എല്ലാ പണിയും പറയുന്ന എല്ലാ പണിയും ചെയ്യണം. ടെലഗ്രാമിൽ കണ്ടിട്ട് റിവ്യൂ ചെയ്യാനിരിക്കുന്നുണ്ട് കുറച്ച് പേര്. എൻ്റെ അപ്പൊന്റെ വെറുതെ നമ്മൾ അത്രയധികം കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. സിനിമ അറ്റ് എൻഡ് ഓഫ് നമ്മൾ ഈ പാഷനല്ലേ, അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞ് വെറുതെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ബസൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബസൂക്കയിൽ ഞാൻ വരുന്നത് തന്നെ മമ്മൂക്ക പ്രണയവിലാസം കണ്ടിട്ടാണ്. മമ്മൂക്ക പ്രണയവിലാസം കണ്ടു, അവർക്ക് വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു ചെയ്യേണ്ടത്. ഡേറ്റ് ക്ലാഷ് വന്നപ്പോഴത്തേക്കിനും പിന്നെ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതിനകത്ത്. അപ്പോൾ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. ആ ഏരിയയിൽ രണ്ടാമതാ മരണ വീട്ടിലെത്തി നോക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക ഇതുപോലൊരു ക്യാരക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവൻ ചെയ്തോളും എന്നുള്ളൊരു തോന്നലാണല്ലോ. എനിക്ക് തോന്നുന്നത് മമ്മൂക്ക ഇവിടെ ഡിസപ്പോയിന്റഡ് ആയി തോന്നുന്നു എൻ്റെ പെർഫോമൻസ്. ഇവൻ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് എടാ ഇത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്. അല്ല ഞാൻ ഭയങ്കര ഹാപ്പിയായി എനിക്ക് പറഞ്ഞു തന്നപ്പോഴത്തേക്ക്. ഞാൻ പിന്നെ ഓരോ സ്ക്രിപ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് ഓരോ ഡയലോഗ് കിട്ടുമ്പോൾ ഞാൻ പതുക്കെ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യും, സാറ് പറഞ്ഞു തരുമോ, പറയുകയാണെങ്കിൽ പറഞ്ഞ് തരട്ടെ എന്ന് നിർത്തുന്നത്. അപ്പോൾ പൊട്ടൻഷ്യല് കണ്ടിട്ടുള്ളത് കൊണ്ടാവാം ചിലപ്പോൾ, എനിക്കറിയില്ല. നമ്മൾ മൈൻഡ് റീഡ് ചെയ്യാൻ എനിക്കറിയില്ല, ആണാണ് സാറിനൊരു ഇഷ്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ ആ ഒരു ഇഷ്ടം തോന്നുമല്ലോ ഒരു മനുഷ്യനോട്, ആ ഒരു ഇഷ്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ എന്നാലേ സിനിമ നന്നാവൂ എന്നുണ്ടെങ്കിലും എന്നാ ഇവര് ഇത് ഒരു കളക്റ്റീവ് പരിപാടിയല്ലേ സിനിമ, ഇത് ഒരാൾ മാത്രം നന്നായി നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ എനിക്കൊരാളോട് നന്നായിട്ട് നന്നാക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം പറയാതിരിക്കാൻ ശ്രമിക്കും, പക്ഷെ പറഞ്ഞേ പറ്റുള്ളൂ വേടാ ഇതങ്ങനെ ചെയ്യല്ലേ എന്ന് പറയണ്ടേ, എന്നാലേ സിനിമ നന്നാവുള്ളൂ. ചിലപ്പോൾ സിനിമ നന്നാവാനായിരിക്കാം. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ നല്ല റിലേഷനാണ്. നല്ല റിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യും, എന്തെങ്കിലും കാര്യം, ഞാൻ അങ്ങനെ മെസ്സേജ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യും. ഭയങ്കര എന്താ പറയുക, ഈ പുറത്തുനിന്ന് ഞാൻ സാധാ ഓടി ഒരു ഓഡിയനായിട്ട് കണ്ടിട്ടുള്ളതാണല്ലോ ഒരു 5-6 വർഷം മുന്നേ. ഈ കാണുന്ന ഫൈറ്റോ വാറോ കാര്യങ്ങളോ ഒന്നും അവർ തമ്മിലുള്ള റിലേഷനെ ഒന്നും ബാധിക്കാറോ ഒന്നുമില്ല. എല്ലാം ഭയങ്കര പേഴ്സണലായിട്ട് ജെനുവിനായിട്ട് തന്നെ പറഞ്ഞു തരുന്ന ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ചാർലി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നല്ലോ, അപ്പോൾ എല്ലാ പണിയും ചെയ്യണം. നേരത്തെ പറഞ്ഞില്ല അസിസ്റ്റൻസ് പണിയെടുക്കുന്നില്ല, അങ്ങനല്ല, എല്ലാ പണിയും പറയുന്ന എല്ലാ പണിയും ചെയ്യണം. അപ്പൊ ആ സമയത്ത് ചില ചില ഷോർട്സുകൾ ഉണ്ടാവും, അപ്പൊ സജഷൻ മാത്രം മതിയായിരിക്കും. ഇപ്പൊ വെറുതെ ഒരു ആർട്ടിസ്റ്റിനെ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെ പോവും. അപ്പൊ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഷോൾഡർ മാത്രം കൊടുത്ത് അഭിനയിക്കും. പിന്നെ കാല് വയ്യാണ്ട് വന്നപ്പോ ഓടേണ്ട വന്നു. അങ്ങനെ അത് അവിടെ ദുൽഖർ വേണം എന്നില്ല എന്ന് മാട്ടി സാർ പറഞ്ഞിരുന്നു. കാരണം അത് ഓഡിയൻസിന് ദുൽഖർ ആണെന്നും തോന്നണം എന്നാ അല്ലാന്നും തോന്നണം. ആ ഒരു കൺഫ്യൂഷൻ ഏരിയ ആണ്. അതൊരു പടം മൊത്തത്തിൽ ഒരു മാജിക്കൽ പടമാണല്ലോ, അപ്പോ ആ രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്തത് തന്നെ. ഒരു സർ റിയലിസ്റ്റിക് പരിപാടിയാണ് എല്ലായിടത്തും ട്രീറ്റ് ചെയ്തത്. അപ്പോ അല്ല ഞാൻ ഫസ്റ്റ് ABCD വരുന്ന ദുൽഖറിന്റെ ഓപ്പോസിറ്റ് ഒന്ന് അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതിലൊക്കെ പോണോ. പക്ഷെ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഡേ തന്നെ എന്നെ 22 ഡേക്ക് പോയപ്പോഴത്തേ എല്ലാം പോയി, കൈ പോയി. ഡി ക്യു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു വാച്ച് യുവർ ബാക്ക് ബ്രോയി എന്ന് പറഞ്ഞിട്ട് പുറത്തായിട്ടിട്ടേ വാച്ച് യുവർ ബാക്കോ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു കുറച്ച് നാള് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആരും ഉണ്ടാവില്ല, നിനക്ക് നോക്കിയാൽ നീ തന്നെ ഉള്ളൂ, സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുന്നതാണെന്ന് പിന്നെ മനസ്സിലായി. അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ഒരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ വർക്കാവൂലായിരിക്കാം. എടാ അത് അങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കൂലേ, ഒന്ന് നോക്കൂന്ന് പറയും. കിട്ടിയില്ലെങ്കിൽ വേണ്ട അടുത്ത പരിപാടി, നിനക്ക് പറ്റുന്ന പരിപാടി ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ളൂ. ശല്യം ചെയ്യാറില്ല, ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ആർട്ടിസ്റ്റിൻ്റെ ഈഗോ ഹേർട്ടാവും, ചൂടായ ലീഗോ ഹേർട്ടാവും. പിന്നെ പെർഫോമൻസ് വരുമല്ലോ, പല ഡയറക്ടേഴ്സും അതുപോലെ തെറി പറയാറുണ്ട് ആർട്ടിസ്റ്റിനെ സെറ്റിൽ, ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര ദേഷ്യക്കാരായിട്ടുള്ള
ഡയറക്ടേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ ഈ 100-300 ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മുന്നിൽ ഇവിടെ നിന്ന് മയക്കുന്ന തെറി പറയുമ്പോൾ ഉള്ള ആർട്ടിസ്റ്റിന്റെ അവസ്ഥ ആലോചിക്കുക. അയാൾ കുറച്ച് നിലയും വിലയുള്ള ഒരു ആർട്ടിസ്റ്റാണ്, അയാൾക്ക് പിന്നെ എത്ര ദിവസത്തെ ആ ഒരു ട്രോമ ഉണ്ടാവും, ഇവരെല്ലാരും പിറ്റേ ദിവസം കാണേണ്ടതല്ലേ. അപ്പോ പിന്നെ പെർഫോമൻസ് വരില്ല, പിന്നെ വരുത്തി തീർക്കലായിരിക്കും, അതിലൊരു കാര്യമില്ല. പുള്ളിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് റൂമിൽ പോയിരുന്ന് കാണിച്ചോളുക, അല്ലാതെ പുറത്ത് നമ്മുടെ നെഞ്ചത്ത് കയറരുത്. ചിലപ്പോൾ ആർട്ടിസ്റ്റിന് പറ്റുന്നുണ്ടാവില്ല, പല ഫാക്ടേഴ്സും നോക്കണ്ടേ. അങ്ങനെ അങ്ങനത്തെ ഒരു ഡയറക്ടറിനോട് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയാലും പോവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അല്ലാതെ പോവില്ല എന്നുള്ളതാണ്. അത് നമ്മളായിട്ട് വെറുതെ പോയി ചാണകുഴി ചാടിയിട്ട് എന്റെ കാലം ചാണാൻ പറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പണ്ട് ഞാൻ നാടകങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കരം ഇന്റേണൽ ആയിട്ട് പ്രോസസ്സിലൂടെ കടന്നുപോയി 10 ദിവസമൊക്കെ ഇതിന്റെ ക്യാരക്ടറിന്റെ ക്യാരക്ടറിലാവാനുള്ള പരിപാടിക്ക് അത്രയധികം പ്രോസസ്സ് എടുത്ത് എൻജോയ് ചെയ്ത് പിന്നെ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് സ്റ്റേജുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഏത് കഥാപാത്രം ചെയ്താലും അതിന് എത്രത്തോളം നമ്മൾ ഉള്ളിലേക്ക് പോകുന്നു അത്രത്തോളം ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ. അത് പിന്നെ റിയൽ ലൈഫിൽ കോൺഫ്ലിക്ട് ചെയ്യാൻ തുടങ്ങും, പല പല ഏരിയാസിൽ, റിലേഷൻഷിപ്പിൽ, ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, എൻ്റെ തന്നെ സ്ട്രെസ് ലെവലിൽ, എൻ്റെ തന്നെ ഹാർട്ട് ബീറ്റിലൊക്കെ മാറ്റം വരുമ്പോഴത്തേക്കും വെറുതെ അത്രയധികം കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കും. വെറുതെ എൻ്റെ ശരീരം കളയേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ തന്നെ മെൻ്റൽ ഹെൽത്ത്, എൻ്റെ തന്നെ റിലേഷൻഷിപ്പ് ഞാൻ തന്നെ വെറുതെ പണിയെടുത്ത് കളയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കും. ആ പിന്നെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നാടകങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സങ്കടൽ എന്ന് പറയുന്നൊരു പ്ലേ ചെയ്യണത് ജോയി മാത്യു സാർ എഴുതിയ പടം, അല്ല നാടകം. അപ്പം അതിനകത്ത് സംശയരോഗിയായിട്ടുള്ളൊരു ഭർത്താവ്, ഒരു കാമുകൻ, അങ്ങനെയുള്ളൊരു ഏരിയയാണ്. അപ്പോൾ 30 ദിവസത്തെ കണ്ടിന്യൂസ് ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഗേൾഫ്രണ്ടിനോട് സംശയം തോന്നി തുടങ്ങി. ഞാനൊരു വ്യക്തിയല്ല, അപ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര അത് ഈഗോയ്ക്ക് ഭയങ്കര ഇങ്ങനെ ബൂസ്റ്റ് കിട്ടുന്നുണ്ട് ചോദിക്ക്. രാത്രി ഞാൻ ഫോണെടുത്ത് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് എൻ്റെ റിയൽ ലൈഫിൽ വരുന്നു. അത് കാരണം റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നു. ഞാനിതൊന്നും ആഗ്രഹിച്ചതല്ല. ഇത് എത്രത്തോളം ഞാനിതിനെ ഉള്ളിൽ പോയി ഇതിനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴുള്ള പ്രശ്നമാണ് അത്. അതിനകത്തു നിന്ന് നമ്മൾ കിട്ടുന്ന ഒരു എന്താ പറയുക, കർമ്മ പോലെ ഇല്ലെങ്കിൽ പ്രതിഫലനം പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പരിപാടിയാണ് അത്. അത്രത്തോളം ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല, അതിനുള്ള പൈസയൊന്നും തരുന്നില്ല. അപ്പോൾ വെറുതെ ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പോയി കള്ളത്തരം കാണിക്കും, കുറച്ച് വെള്ളം ചേർക്കും. ഐശ്യമുണ്ട്, ഡെഡിക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ ഭയങ്കര കൊമേഴ്ഷ്യൽ ഇപ്പോ, അപ്പോ എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. ഞാൻ അഭിനയിക്കാനാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത്, ജീവിക്കാൻ വേണ്ടി അഭിനയിക്കാന്നല്ല പറയുന്നത്, ആണാണ്. പക്ഷെ ഞാനിപ്പോ ഈ ഇത്ര കാലത്തെ ജീവിതത്തിൽ ഈ ഒരു അഭിനയ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു പരിപാടിയാണ്, വെറുതെ നമ്മൾ അത്രയധികം കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. സിനിമ അറ്റ് എൻഡ് ഓഫ് നമ്മൾ ഈ പാഷനല്ലേ, അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞ് വെറുതെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ബാക്കി എങ്ങനെ നോക്കിയാലും അത് പാഷനല്ലേ, നിനക്കിത് ചെയ്തുകൂടെ, എടാ ഭയങ്കര ഓപ്പർച്യൂണിറ്റി അല്ലേ, നിന്റെ ലൈഫിൽ ചേഞ്ചിങ് മൊമെന്റ് അല്ലേ എന്നൊക്കെ പറയുമ്പോഴും അതൊരു ചൂഷണം എലമെന്റ് അതിനകത്ത് കിടപ്പുണ്ട്. പ്രൊഡ്യൂസർ മാക്സിമം നമ്മുടെ റെമ്യൂണറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ കൂടുതലിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാ, നമുക്ക് ഇതോടെ ഞാൻ അങ്ങ് രക്ഷപ്പെടും എന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല, പണിയാ ഇത്, വെറും ജോലി, ജോലി മാത്രമാണ് ഈ ഒരു ജീവിതം. ഇത് ഈ ഒരു ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം ആയതുകൊണ്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇത്രയധികം കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ഒരു ഏരിയയിൽ എന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ടും എനിക്കുണ്ടായിരുന്ന ധാരണ എല്ലാം വളരെ തെറ്റും വളരെ അറിവില്ലായ്മയുടെ ഏറ്റവും താഴെയാണ് ഞാനെന്ന് എനിക്ക് മനസ്സിലായത്. അവിടുത്തെ എങ്ങനെയാണ് ഒരു ആക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അയാളുടെ ലൈഫ് എങ്ങനെയായിരിക്കണം, അയാളുടെ അയാൾ ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ക്യാരക്ടർ എന്താണ്, ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണ്, എങ്ങനെയാണ് വേറൊരു ക്യാരക്ടറായിട്ട് ജീവിക്കാൻ പറ്റുക. നമ്മൾ പിന്നെ സിനിമകൾ കാണുമല്ലോ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ ഡാനിയൽ ഡേ ലൂയിസിനെ പോലുള്ള ആക്ടേഴ്സിൻ്റെയൊക്കെ ഇത് കാണുമ്പോൾ തന്നെ അയാൾ 10 സിനിമയിൽ 10 ക്യാരക്ടറാണ്. ഈവൻ സൗണ്ട് വരെ അയാൾക്ക് വ്യത്യാസമുണ്ട്, അയാളുടെ ശബ്ദം വരെ അയാൾക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റുക,
അങ്ങനെ മാജിക്കൽ അല്ലേ ഒരു റിയൽ ലൈഫിലൊരു കഥാപാത്രം അയാളാണെന്നേ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, ആ ഒരു പ്രോസസ്സ് എന്താണ് എന്നുള്ളതൊക്കെ ഒരു ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയായിരുന്നു അവിടെ നടന്നിട്ട്. എനിക്ക് തോന്നുന്നത് നമ്മളത് ശരിയാണെന്ന് നോക്കും. നമ്മൾ ഒരു ലബോറട്ടറി പോലെയാണ് അവിടെ, ഞങ്ങൾ പരീക്ഷിച്ച് പരീക്ഷിച്ചാണ് ഞങ്ങൾ അവിടെ വളർന്നുകൊണ്ടിരുന്നത്. എല്ലാവരും ഞങ്ങൾ ഭയങ്കര റിയൽ ലൈഫ് കോമഡികളൊക്കെ കാണിക്കുമായിരുന്നു. ഞങ്ങളുടെ ബ്ലോക്ക് നമ്മുടെ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവില്ലല്ലോ ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ, ആ ഒരു ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ സാധനം ഇൻഹിബിഷൻ വേറെ തന്നെ ഒരു പരിപാടിയാണെന്ന് കരുതി, അതൊരു ക്യാരക്ടറിൻ്റെ നേച്ചറാണെന്ന് കരുതി ഞങ്ങളത് കളയാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ആക്ട് ഐ മീൻ കാക്കനാട്ടൊരു ബോട്ട് ചെട്ടിയുണ്ട്, ഞങ്ങൾ സുഹൃത്തുക്കൾ 10-12 പേര് ഞങ്ങളെല്ലാവരും നഗ്നരായിട്ട് വെള്ളത്തിൽ ചാടി പോലീസ് വന്ന് ഓടി റോട്ടിൽ കൂടെ തുണി എടുക്കാതെ ഓടുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അന്നത്തെ പ്രാന്താണത്, അന്നത്തെ ഒരു മാഡ്നെസ്സാണ്, ആ ഒരു യങ് ഏജിലുള്ള മാഡ്നെസ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ബസ്സിന് മുമ്പിൽ പോയിട്ട് വെറുതെ നൃത്തം കളിക്കുക, ഒരുത്തിനോട് പറയും നിനക്ക് ബ്ലോക്ക് കൂടുതലാണ്, ഞങ്ങൾ പെർഫോം ചെയ്തപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി, അടുത്ത ബസ്സിന് വട്ടം ചാടിയെന്ന് പൊട്ടനെ പോലെ ഡാൻസ് കളിക്കാൻ പറയും. അപ്പോൾ അവൻ പോയാൽ ചെയ്തേ പറ്റുള്ളൂ, ഇത്രയും കൂട്ടുകാർ പിന്നെ കൂടെ കൂട്ടില്ലല്ലോ, ചെയ്യാതെ തന്നെ കൂടെ കൂട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വരും. ചാലഞ്ച് പോലെ ഞങ്ങള് ബ്ലോക്ക് ഇൻഹിബിഷൻസ് കളയാൻ വേണ്ടി ഞങ്ങൾ ഓരോ ചാലഞ്ചുകൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുമായിരുന്നു. ഇല്ലില്ല ഏതെങ്കിലും നാടകത്തിന്റെ ഡയലോഗ് ഒരു ഒരു പേജ് മുഴുവൻ എടുത്തിട്ട് അയാളോട് സംസാരിക്കേണ്ട ഇതായിരിക്കും എന്ന് പറയും. ഇപ്പോ ചേട്ടന്റെ വീട് എവിടെയാന്നായിരിക്കില്ല ചോദിക്കുക, ഒരു ചേട്ടന്റെ അടുത്ത് പോയി എന്നിട്ട് മേരി എന്ത് പറഞ്ഞു അപ്പോഴത്തെ അയാള് അപ്പോ അയാള് അടുത്ത് പിന്നെ വീണ്ടും മേരി ലോറൻസിലെ ബാക്കി ഭാഗങ്ങൾ ഞങ്ങൾ ഇയാളോട് സംസാരിച്ചോണ്ടിരിക്കും. ഇയാൾക്ക് ഭ്രാന്ത, ഇയാള് എന്താ സംഭവിക്കണമെന്ന് അറിയാണ്ടുള്ള ഇയാളുടെ അങ്ങനെ ഈ പറഞ്ഞ ഇതൊരു ലബോറട്ടറി മൂഡായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ എങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഫിലിമിൽ ഇങ്ങനെ കയറാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. വിഷ്ണു അഗസ്ത്യ ഉണ്ട് നമ്മുടെ ഓ ബേബിയിലുള്ള, പിന്നെ സനു പടവിടൻ ഇപ്പോൾ സ്ക്രിപ്റ്റിംഗ് ഡയറക്ഷൻ പരിപാടികൾ, അങ്ങനെ കുറേ പേരുണ്ട്. വഴിയെ വരും, ഓരോരുത്തർ വരും. ഈ പ്രണയവിലാസം കഴിഞ്ഞപ്പോൾ പ്രണയവുമായി ബന്ധപ്പെട്ട ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അത് എല്ലാ പ്രാവശ്യവും അങ്ങനെയാ, ഓരോ സിനിമ കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പരിപാടികൾ. ആ ഇഷ്ടം പോലെ ആ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവാം. അതൊരു 40-45 വയസ്സുള്ള ക്യാരക്ടറാണ് അത്. അപ്പോ ആ ഒരു ഏരിയയിലോട്ടൊക്കെ എത്തുമ്പോൾ ഒ ടി ടിയിൽ ഭയങ്കര അഭിപ്രായം, ഐ മീൻ ഇത് തിയേറ്ററിൽ 50 ദിവസം ഓടിയായിരുന്നു. അപ്പോൾ പക്ഷേ തിയേറ്ററിനേക്കാളും ഒ ടി ടിയിലാണ് ജനങ്ങൾ ഫ്രീ ആയിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു. സിനിമ ഇത്രയും കഷ്ടപ്പെട്ടെടുത്തിട്ട് ടെലഗ്രാമിലൊക്കെ ആൾക്കാർ കാണുന്നത്, അത് പലരും പ്രോപ്പർ ഒ ടി ടിയിൽ പോലും അല്ല ടെലഗ്രാമിലാണ് കാണുന്നത്. അപ്പോൾ എന്നിട്ട് ടെലഗ്രാമിൽ കണ്ടിട്ട് റിവ്യൂ ചെയ്യാനിരിക്കുന്നുണ്ട് കുറച്ച് പേര്. ഈ എൻ്റെ പൊന്നെ ഫ്രീ ആയിട്ട് കണ്ടിട്ട് കീറി മുറിക്കാൻ വേണ്ടിയിരിക്കുക, അത് ചോദ്യം അതല്ല, അയാളുടെ സ്വാതന്ത്ര്യം. ടെലഗ്രാം എന്ന് പറയുന്നത് തന്നെ ഒരു കള്ളത്തരമല്ലേ, എന്നിട്ട് അതിനകത്ത് കണ്ടിട്ട് റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ റിവ്യൂ ഇവർ തിയേറ്ററിൽ ചെയ്തിരുന്നെങ്കിൽ പടത്തിന് റീച്ചായനെ, അവൻ 150 രൂപ കൊടുത്താൽ മതി. പക്ഷെ ചെയ്യില്ല അവൻ.